എന്റെ പൊന്നോ പിന്നെ രണ്ടാമത് മാഷിയുണ്ട്. അവ രാവിലെയായി ഒരു 8 മണി ആയിട്ടുണ്ട് കേട്ടോ. ഞാനും അപ്പു മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞങ്ങൾക്ക് ലൈറ്റ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് മതി. അതുകൊണ്ട് ദൃഢ്യ ഒന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് പതുക്കെ നമ്മളുടെ ബിരിയാണിയിലേക്ക് കടക്കാം. അപ്പൊ എന്തെങ്കിലും വലിയ ബിരിയാണി ഉണ്ടാക്കാനുള്ള ആ ഒരു പാത്രം ഇല്ല, ഇങ്ങനെ അതില്ല. അത് ഞാൻ തൊട്ടപ്പുറത്തെ ഗീത ചേച്ചിയുടെ കയ്യിൽ നിന്നാണ് വാങ്ങാൻ പോകുന്നത്. പിന്നെ വീട്ടിൽ നിന്ന് ഞാൻ ചട്ടി എടുത്തോണ്ട് വന്നില്ലായിരുന്നു, അതിൻ്റെ ചിക്കൻ കറി വയ്ക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇന്ന് രാവിലെ ഞാൻ തണ്ണിമത്തം കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു വിട്ടോ. കൊലയൊക്കെ പഴുക്കാൻ തുടങ്ങി. അമ്മ വിളിച്ചിട്ടുണ്ട്, സീജാറിന്റെ അമ്മ. അപ്പൊ അമ്മ വിളിച്ചു, ഇന്നലെ അപ്പുര വയറിന് സുഖമില്ലായിരുന്നു കേട്ടോ. അപ്പൊ അതെങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി വിളിച്ചു തരാം അത് തന്നെ. പിന്നെ ഇന്നവിടെ പുട്ടും കടലയാ തോർത്തു ഞാൻ പറഞ്ഞ അമ്മ ഞാനിവിടെ കള്ളപ്പണിയായിരുന്നു എന്ന്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് അല്ല രാവിലത്തേക്ക് കാപ്പിക്കൊന്നും എടുക്കുന്നില്ലെന്ന് പറഞ്ഞു. കടല വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് ഞാൻ ഫ്രിഡ്ജിനകത്തോട്ട് കയറ്റി പുതുന്ന കടല. ഞാൻ അരി വെച്ചായിരുന്നു കേട്ടോ, അതിൻ്റെ കഞ്ഞിവെള്ളമായത്. അപ്പൊ ഇത് ഞാൻ നമ്മുടെ കോവലിൽ കൊണ്ടൊഴിക്കും. ഇതായിട്ട് എന്റെ കോവല് ഇതാ ഇങ്ങനെ പിടിച്ച് 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 ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. ഇതിലോട്ട് പടത്തണമെന്നാണ് ആഗ്രഹം. അമ്മ പറഞ്ഞു കഞ്ഞിവെള്ളം കോവലിലൊഴിക്കുന്ന നല്ലതാണ്, അതുകൊണ്ട് ഞാൻ കഞ്ഞിവെള്ളം ഒഴിക്കുന്നത്. ഇന്നലെ ഞാൻ സീച്ചേട്ടനെല്ലാം കൂടെ ഈ മാവ് പിടിച്ച് കെട്ടി കേട്ടോ, ഒരു സൈഡിലോട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു. അപ്പൊ മാവൊക്കെ ഞങ്ങൾ പിടിച്ച് വേണ്ട കെട്ടി ഒതുക്കി നിർത്തിയിട്ടുണ്ട്. കുറച്ച് ദിവസം കഴിയുമ്പോൾ അഴിച്ചു വിട്ടുമ്പോൾ നേരെ നിൽക്കും. അടുക്കളയിൽ പണി ചെയ്യാൻ കയറിയപ്പോഴത്തേനും ഏട്ടനെ കോള് വന്നു കേട്ടോ. കല്യാണി മറകാതെ തുണി വിരിക്കണമെന്ന് എന്നെ വീണ്ടും ഓർമ്മിപ്പിച്ചു. ഞാൻ ആ തുണി വിരിക്കുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാനങ്ങ് മറന്നു പോകും കേട്ടോ. പിറ്റേ ദിവസം അങ്ങ് സ്മെല്ലാവും. അപ്പോൾ ഇന്നലെ സീച്ചേട്ടൻ ഞാനും കൂടെ നനയ്ക്കാനിട്ട് ഒരു റൗണ്ട് വിരിച്ചായിരുന്നു. രണ്ടാമത്തെ ഇട്ടിട്ട് താമസിക്കുന്നതുകൊണ്ട് ഞങ്ങളും കിടന്ന് ഉറങ്ങി. അപ്പോൾ രാവിലെ ഇപ്പം എന്നെ വിളിച്ച് പറഞ്ഞില്ലായിരുന്നെ, സത്യമായിട്ട് ഞാനിത് മറന്നുപോയേനെ. പിന്നെയും ഈ പറയുന്ന തൊട്ട് പിറ്റേ ദിവസം ആകുമ്പോഴത്തേ സ്മെല്ലാവും. പിന്നെയും നമുക്ക് ഒന്നുകൂടെ ഇരട്ടി പണിയെന്നൊക്കെ കേട്ടില്ല, അതുപോലെ ഒന്നുകൂടെ വാഷ് ചെയ്യേണ്ടി വന്നേനെ. അങ്ങനെ ഞാൻ തുണിയെല്ലാം ഇന്ന് വിരിച്ചേ പറ്റുമായിരുന്നു കേട്ടോ, വിളിച്ചില്ലായിരുന്നേ. കാരണം ഇന്ന് അപ്പൂന് വൈകുന്നേരം കരാട്ടയുണ്ട്, അപ്പൂൻ്റെ കരാട്ടയുടെ ഡ്രസ്സൊക്കെ ഇതിലുണ്ട്. അപ്പോൾ രാവിലെ ഞാനിതെല്ലാം കൂടെ കൊണ്ടുപോയി മുകളിൽ നിന്ന് വിരിച്ചു വിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പാത്രം വേണമെന്ന് പറഞ്ഞില്ലായിരുന്നു വലുത് ബിരിയാണി ഉണ്ടാക്കാൻ. അപ്പോൾ അത് ഞാൻ ഗീത ചേച്ചിക്ക് ഫോൺ വിളിച്ചപ്പം, നമ്മുടെ ഓപ്പോസിറ്റ് വീടാണ് കേട്ടോ, ഗീത ചേച്ചി ഫോൺ വിളിച്ചപ്പോൾ എടുത്തില്ലായിരുന്നു. അപ്പോൾ തിരിച്ച് വിളിച്ചായിരുന്നു, അത് ഞാൻ അറിഞ്ഞതുമില്ല. അപ്പോൾ എന്നോട് ഞാൻ ആ മുകളിൽ നിന്നപ്പോൾ എന്നോട് പറഞ്ഞത് ഇടി ഞാൻ വിളിച്ചിട്ട് എന്താ എടുക്കാൻ ഞാൻ ഞാൻ പറഞ്ഞു ഫോൺ താഴെയാണ്. അപ്പോൾ പറഞ്ഞ് പാത്രം എടുത്ത് വച്ചേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ തുണിയൊക്കെ വിരിക്കുക, കൂടുതലും അപ്പൂൻ്റെ ഡ്രസ്സാണ് കേട്ടോ. അവൻ ഈ ഷർട്ട് ഇടണമെന്നും പറഞ്ഞ് എപ്പോഴും അങ്ങ് ബഹളമാണ്. അതുകൊണ്ട് ഞാൻ അവൻ്റെ ഷർട്ടൊക്കെ നനയ്ക്കാൻ കിടന്ന വീട്ടിലിടുന്ന ഷർട്ടൊക്കെ പെട്ടെന്ന് നനയ്ക്കില്ല, കാരണം പിന്നെ അത് മാത്രം ഇടും. ഈ ടീഷർട്ട് വാങ്ങി വെച്ചേക്കുന്നതെല്ലാം അങ്ങനെ തന്നെ ഇരിക്കും, പുതിയതുപോലെ ഇടത്തുമില്ല. വളരെ ചീത്തയായിട്ടുള്ള ഷർട്ടൊക്കെ പെരക്കകത്ത് ഇട്ടുകൊണ്ട് കിടക്കുമെന്നേ. അവൻ ആ കോളർ വേണമെന്നും പറഞ്ഞ് അങ്ങനെ ഞാൻ ഉണങ്ങിയ കുറച്ച് ഡ്രസ്സുകളൊക്കെ എടുക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം അവിടെ തന്നെ ഇടുക. പിന്നെ അടുത്ത റൗണ്ടിൽ വന്ന് എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ഡ്രസ്സെല്ലാം വിരിച്ചിട്ട് താഴെ പോയി. അപ്പോൾ താഴെ ബാൽക്കണിയിൽ നിന്നപ്പം നമ്മുടെ മീൻകാരൻ ചേട്ടൻ മീനൊക്കെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇന്ന് കുറേ അധികം മീനുകളുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. എന്ന് വെച്ചാൽ മത്തി, ചൂട, അയലക്കുഞ്ഞ്, പിന്നെന്താ ചൂരക്കുഞ്ഞ്, അങ്ങനെയുള്ള കുറേ അധികം മീനുകളുണ്ടായിരുന്നു. അതാ ഗീത ചേച്ചിയുടെ വീട് കേട്ടോ. അപ്പം ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ അവിടെ ഇപ്പോൾ വീട് പണിയാണ് കേട്ടോ, അത് 3 നില വീടാണെന്നാണ് കേട്ടത്. അപ്പോൾ അവിടെ മണ്ണൊക്കെ എടുത്തിട്ടിട്ടുണ്ട് കണ്ടോ.
അപ്പൊ ഞാൻ തുണിയൊക്കെ വിരിച്ചിട്ട് താഴെ വന്നു കേട്ടോ. അപ്പം കുറച്ച് ഇന്നലെ സീച്ചേട്ടൻ ഇന്നലെ തുണി നനയ്ക്കാനായിട്ട് എടുത്തിട്ടെ, അപ്പൊ അതിലധികം വന്നത് കുറച്ച് നനഞ്ഞത് തെപ്പയ്ക്കകത്തിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോ രാവിലെ ആദ്യം ചെന്ന് വാഷ് ചെയ്യാനിട്ടു, ബാക്കിയുള്ളത് വിരിച്ചു. പക്ഷെ ഇനി ഉണങ്ങാതെ വിരിക്കാൻ ഒക്കത്തില്ല, എനിക്കുള്ള സ്ഥിരം പണിയാണ്. ഞാൻ വാഷ് ചെയ്യാനിട്ടങ്ങ് മറന്നുമായിരിക്കും എന്റെ പൊന്നുവോ, പിന്നെ രണ്ടാമതും വാഷ് ചെയ്യേണ്ടി വരും. അങ്ങനെ കേട്ടോ. പിന്നെ ഞാൻ മുളകില്ലായിരുന്നല്ലോ, അപ്പൊ മോളി എന്നിട്ട് ഗ്രഹിച്ചേ കണ്ട്, ഞാൻ പറഞ്ഞു ഇതുപോലെ പാത്രത്തിന് വേണ്ടിയായിരുന്നു, ചെന്നാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ രാവിലെ ഗ്രഹിച്ചേക്കും തിരക്കാം. പിന്നെ ഞാൻ വിചാരിച്ചു നമുക്കിന്ന് ബിരിയാണി ഉണ്ടാക്കാനുള്ള ഇതിലേക്ക് കടക്കാം. അപ്പൊ സീച്ചേട്ടനൊക്കെ കൂടെ ജോലി ചെയ്യുന്നവരുടെ വീട്ടിലാട്ടോ ഫുഡെല്ലാം, എന്നെ മാത്രം ആരും വിളിച്ചില്ല. ഞാൻ എപ്പോഴും ആലോചിക്കും എനിക്ക് റംസാനൊക്കെ ആരെങ്കിലും വിളിക്കാറുണ്ടായിരുന്നെങ്കിൽ, എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ, പക്ഷെ ആരും വിളിച്ചില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ ആഘോഷിക്കാം. അപ്പൊ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ എക്സ്പേർട്ട് ഒന്നുമല്ല കേട്ടോ, അമ്മയൊക്കെ ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് ഇത് ചെറിയ കുറച്ചും ഞാൻ അരയുടെയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൂ നമുക്ക് വേണ്ടി മാത്രം. അപ്പൊ ഞാനിന്ന് വിചാരിക്കുന്നത് വീട്ടിലും കൂടെ കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്, പക്ഷെ എനിക്ക് അറിഞ്ഞുകൂടാ സക്സസ് ആവുമോ ഇല്ലയോ എന്നൊന്നും. എന്തായാലും ഞാൻ മാക്സിമം നോക്കാം. നമുക്ക് എല്ലാം ശ്രമിക്കാം അല്ലേ, ശ്രമിച്ചാൽ നടക്കാത്തല്ലോ ഉണ്ടോ. അപ്പൊ നമുക്ക് നോക്കാം. ഞാനെന്താ ഈ ഞോണ്ടുന്നതെന്നല്ലേ, ഈ ഞോണ്ടുന്നതെന്താണെന്ന് വെച്ചാൽ എനിക്ക് അടുക്കളയിൽ നിൽക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് പ്ലേ ചെയ്യണം, അത് സിനിമയാണെങ്കിലും പാട്ടാണെങ്കിലും സീരിയൽ എന്തെങ്കിലും ഒന്ന് പ്ലേ ചെയ്തിട്ടിട്ടേ ഞാൻ പണി ചെയ്യത്തുള്ളൂ കേട്ടോ. അതിനുവേണ്ടി ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ സെലക്ട് ചെയ്ത് ഇങ്ങനെ ഇടാൻ വേണ്ടി നോക്കുകയാണ്. അപ്പം ഞാൻ അരി എടുത്ത് 2 കിലോയും എടുത്തില്ല കേട്ടോ, അപ്പം കുറച്ച് എടുത്ത് വെച്ചിരുന്നു. എന്നിട്ട് ഞാനത് 20 മിനിറ്റോ 30 മിനിറ്റോ ഒക്കെ വെള്ളത്തിൽ കുതിർത്തിടണമല്ലോ, അതിനുവേണ്ടി ഞാൻ വെള്ളം ഒഴിച്ച് വെയിറ്റ് ചെയ്യാൻ വെച്ചു. അപ്പോഴത്തേന് ഞാൻ ചിക്കനൊക്കെ ഒന്ന് എന്താ പറയുക ഐസൊക്കെ മാറാൻ വേണ്ടി പുറത്തെടുത്ത് വെച്ചു കേട്ടോ ചിക്കനെല്ലാം. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് കാര്യം പറഞ്ഞുകൊണ്ട് ഉള്ളി പൊളിക്കാം. എനിക്കറിയത്തില്ല ഉള്ളി പൊളിക്കുമ്പോൾ എൻ്റെ കണ്ണ് കയറുമെന്ന് കേട്ടോ. ഞാൻ ഓരോരുത്തരടുത്ത് കണ്ടല്ലാരും കണ്ണാടി വെച്ചൊക്കെ ചെയ്യുന്നത്, ഹെൽമെറ്റും കണ്ണാടിയൊക്കെ വെച്ച്. പക്ഷെ എൻ്റെ കണ്ണാടി ഇല്ല. ഉണ്ട് കാർത്തിച്ചിട്ട പോയി. നല്ല സവാള ആയിരുന്നു കേട്ടോ, പെട്ടെന്ന് പൊളിക്കാൻ പറ്റും. ഞാൻ സെലക്ട് ചെയ്തെടുത്തതാണ് ഗ്രീൻ അറിയുന്നത്, വലിയ പാടില്ലാത്ത സിമ്പിളായിട്ട് പൊളിക്കാൻ പറ്റുന്ന സവാളകളൊക്കെ എടുത്തേ. അതുകൊണ്ട് എനിക്കിന്ന് നടുക്കൂടെ കട്ട് ചെയ്ത് പൊളിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇത് തന്നെ പെട്ടെന്ന് ഇങ്ങനെ ബ്ലും ബ്ലും എന്ന് പറഞ്ഞ് പൊളിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഉള്ളി പൊളിച്ച് വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ ഇറങ്ങി കേട്ടോ. എൻ്റെ കാന്താരിയും കുറച്ച് ചെടികളും ഒക്കെ ഒന്ന് വാടി നിൽക്കുന്നത്, അപ്പോഴത്തേനും ഞാൻ അതിനൊക്കെ ഒന്ന് വെള്ളം ഒഴിക്കും കേട്ടോ. ഇല്ലെങ്കിൽ കുറച്ചുകൂടെ ചൂടാകുമ്പോഴത്തേനും നല്ല പോലെ വാടും. അപ്പോൾ അതിന് വെള്ളം ഒഴിക്കാൻ ഇറങ്ങി. അപ്പോൾ ഇതിന് വെള്ളം ഒഴിക്കാൻ ഇറങ്ങിയപ്പോഴാണ് നിങ്ങളോടൊരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ ഇവിടെ ഞാൻ ഇങ്ങനെ നിന്നപ്പം ഭയങ്കര പൂച്ചക്കുഞ്ഞിൻ്റെ സൗണ്ട് കേട്ടോ. അപ്പോൾ നോക്കിയപ്പോൾ നമ്മളുടെ ആ പുറത്ത് കിട്ടക്കുന്ന ഷെയ്ഡിൻ്റെ മുകളിൽ ഒരു പൂച്ചക്കുഞ്ഞും ഒരു അമ്മയും ഉണ്ട് കേട്ടോ. ഒരു പൂച്ചക്കുഞ്ഞേ ഉള്ളൂ. നമ്മുടെ ഇവിടെ വരുന്ന കള്ള ഒരു പൂച്ചയുണ്ടല്ലോ, അവൻ്റെ കുഞ്ഞാണോ എന്ന് എനിക്ക് സംശയമുണ്ട്, കാരണം അതുപോലെ ഇരിക്കുക. അപ്പോൾ എനിക്ക് കണ്ട സന്തോഷത്തിൽ ഞാൻ പാലൊക്കെ എടുത്തു വെച്ച് അതിന് പാലൊക്കെ തിളപ്പിച്ച് അപ്പം കൊടുക്കാൻ ചെന്നപ്പോഴത്തേനും അത് പേടിച്ചങ്ങ് പോവുക. എനിക്ക് തോന്നുന്നു ആ മുകളിലത്തെ ഷെയ്ഡിൽ നിന്ന് ആ കുഞ്ഞ് താഴെ വീണു. താഴെ വീണിട്ട് ഞാൻ അടുത്തോട്ട് ചെല്ലുമ്പോൾ അത് വരുന്നില്ല, അത് പോവുക. പിന്നെ ഞാൻ ഒരുപാട് അങ്ങ് പുറകെ നടന്നില്ല. അതിൻ്റെ അപ്പോഴത്തേനും എൻ്റെ അമ്മ പൂച്ച് വന്നിട്ട് എൻ്റെ അടുത്തില് ഇപ്പോൾ ദേഷ്യം വന്നിട്ട് കടുകളൊക്കെ കാണിക്കത്തില്ലേ, അതുപോലെ മുഖം കൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് വരണ്ട് വരണ്ട് കഴിഞ്ഞ് ഞാൻ പിന്നെ അങ്ങോട്ട് പോയില്ല കേട്ടോ. പാല് തിളപ്പിച്ച് കുറച്ച് പഞ്ചാര ഇട്ട് കലക്കി അവിടെ കൊണ്ട് വച്ച് വേണമെങ്കിൽ കുടിക്കട്ടെന്ന് വിചാരിച്ച് എന്നിട്ട് പിന്നെ ഞാൻ പോയില്ല. അപ്പം ഞാൻ ചെടിക്കും എല്ലാത്തിനും ഒന്നും വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ. വാടി ചെറുതായിട്ട് നിന്ന നമ്മുടെ കാന്താരിമുളവിനും നമ്മുടെ മുട്ടപ്പഴമോ എന്താ എൻ്റെ പേര് അതിനും മാത്രം ഒഴിച്ചിട്ട് ഞാനിങ്ങ് തിരിച്ച് കൊണ്ട് നമ്മുടെ അടുക്കളയിലേക്ക് തന്നെ വരിക. അപ്പോൾ ബിരിയാണിയിൽ വെള്ളത്തിൽ കുതിക്കാൻ വച്ചിട്ട് 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അപ്പോഴത്തേനും വന്ന് അതൊക്കെ ഒന്ന് കഴുകി കുതിരാൻ വേണ്ടി വച്ചേക്കാണ്. അപ്പോൾ ഇത് കുതിരുമ്പോഴത്തേന് നമുക്ക് സവാളയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം, ചിക്കനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുന്നു. എന്നോട് ചോദിച്ചിട്ടില്ലായിരുന്നോ മഞ്ഞ, ഈ മഞ്ഞ ഇതിനാണ് മധുരം കൂടുതൽ പച്ചക്കാട്ടുള്ളത്. പക്ഷെ ഞാൻ ഇതിപ്പോ രണ്ടാമത്തെയും കണ്ടാ കഴിക്കുന്നത് കേട്ടോ, പണ്ടൊരു തവണയും കഴിച്ചു. പക്ഷെ എനിക്ക് അങ്ങനെ വലിയ മധുരം കൂടുതലൊന്നും തോന്നിയില്ല കേട്ടോ, പച്ചയ്ക്ക് തന്നെ ആ ടേസ്റ്റ് എന്നാ എനിക്ക് തോന്നുന്നേ. അറിഞ്ഞൂടാ ഓരോരുത്തർക്കും കിട്ടുന്ന വ്യത്യാസം ഉണ്ടോന്നൊന്നുമില്ല, പക്ഷെ ഞാൻ തിന്നത് വെച്ച് എനിക്ക് പച്ചയ്ക്ക് തന്നെയാ
ടേസ്റ്റും കൂടുതൽ വന്നു കേട്ടോ. ഇതിന് വില കൂടുതൽ വാ മഞ്ഞക്ക്. കണ്ണെനിക്ക് പൂജ കുഞ്ഞിനെ പേടിയായിരുന്നു കേട്ടോ. ഇപ്പൊ ഒരു കുഞ്ഞ് കഷ്ടം കിടന്ന് കരയുന്ന കണ്ടോ, അതിന് പാല് തിളപ്പിച്ച് കൊടുക്കുക. ഇവിടെ എല്ലാം ആയി. അതിന്റെ തള്ളപ്പൂച്ച എന്നെ കുറിച്ചു നോക്കും, എടുത്തോണ്ട് ഓടി. ആ പാല് കുടിച്ചിട്ട് ഞാനിത് പോരുന്നു. അപ്പൊ ബിരിയാണി വെക്കാൻ വേണ്ടി ചെമ്പിന് വേണ്ടി ഞാൻ ഗീച്ചേച്ചയെ വിളിച്ചു. ഓ അപ്പൊ അവിടുന്ന് ഗീച്ചേച്ചി പാത്രം എടുത്തോണ്ട് ഇങ്ങോട്ട് വന്ന്, എന്നിട്ട് പാത്രമൊക്കെ തന്ന്. അപ്പോഴത്തേന് ഞാൻ അങ്ങോട്ട് പോയ എന്തിനാന്ന് വെച്ചാൽ, നമ്മൾ പൂച്ചക്കുഞ്ഞിനെ കണ്ട കാര്യമൊക്കെ ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പൊ പൂച്ചക്കുഞ്ഞ് അവിടെ ഉണ്ടായി കാണിക്കാൻ വേണ്ടി പോയതാ. ഞാൻ കാണിച്ചു കൊടുത്ത്, പക്ഷെ തള്ളപ്പൂച്ച കൂടിരിപ്പുണ്ട്. ആ ഒരു കുഞ്ഞ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ടായിരിക്കും മാറാതെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ അത് എൻ്റെ മുഖത്തോട്ട് ഇങ്ങനെ കാണിച്ചതൊക്കെ ഞാൻ പറഞ്ഞതാണ്. പിന്നെ മീൻ വന്നപ്പോൾ വാങ്ങിക്കാൻ എന്താണെന്ന് ചോദിച്ചു. അപ്പം മീൻ വേണ്ടാത്തൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ച് കുറച്ച് കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് നേരം അവിടെ നിന്നിട്ട് ഞാൻ എൻ്റെ പണിക്ക് വേണ്ടി അടുക്കളയിലേക്ക് ഓടിക്കുക. റീറ്റ പറ്റാത്ത പേപേഷിക്കും. അപ്പം ഞാൻ അടുക്കളയിലേക്ക് ഓടി വന്ന് ഈ സൂപ്പർമാൻ പോലെ ഇങ്ങനെ പണി ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ, എനിക്ക് സത്യം പറഞ്ഞാൽ മിന്നൽ മുരളി ഓർമ്മ വന്നു കേട്ടോ. അതിലല്ലേ ഇങ്ങനെ ടൂവിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത്, ആ സ്പീഡുണ്ട് ഇപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ. ഫോർവേഡ് ചെയ്ത് കളിക്കുമ്പോൾ കേട്ടോ. അപ്പം ഞാൻ അടുക്കളയിൽ വന്ന് ഉള്ളിയൊക്കെ കഴുകി, അതൊക്കെ ആദ്യം ഞാൻ വിചാരിച്ചു കേട്ടോ മിക്സിയിലിട്ട് അരിഞ്ഞെടുക്കാമെന്ന്. പിന്നെ ഞാൻ മിക്സി കഴിയാനുള്ള പാട് കൊണ്ട് ഓ വേണ്ട, പുല്ല് കൈകൊണ്ട് തന്നെ അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ കൈകൊണ്ട് തന്നെ എല്ലാം അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞാൻ എന്താ പറയുന്നത്, സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ ഒരു ബോധമില്ല. അപ്പോൾ ഉള്ളിയൊക്കെ പെട്ടെന്ന് അരിഞ്ഞ് വെച്ചിട്ട് ഇതിൽ കാണാം എന്ത് മനോഹരമായ ആചാരം. ഞാൻ തന്നെ ഒരു യന്ത്രമാണെന്ന് എനിക്ക് തന്നെ തോന്നുന്നു. അങ്ങനെ ഞാൻ ചിക്കൻ എല്ലാം കഴുകി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു, മഞ്ഞപ്പൊടി ഇട്ടു, മുളക് പൊടി ഇട്ടു, മല്ലിപ്പൊടി ഇട്ടു, ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിരുമി, ഞാനങ്ങ് ഞെവടി തിരുമി ഫ്രിഡ്ജിൻ്റെ അകത്തേക്ക് വെച്ച് കേട്ടോ, കുറച്ച് നേരം അരപ്പ് പിടിക്കാൻ വേണ്ടി. കാരണം നമുക്ക് സമയമില്ലല്ലോ, അപ്പോൾ ഉള്ള നേരത്തെ അത്രയും അരപ്പ് പിടിക്കട്ടെന്ന് വിചാരിച്ച് ഞാനതെല്ലാം കൂടെ തിരുമി ഫ്രിഡ്ജിൻ്റെ അകത്തോട്ട് വെച്ചു. എന്നിട്ട് ഉള്ളി അരിഞ്ഞ് വെച്ചേക്കുന്നതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് വറക്കാമെന്ന് വിചാരിച്ച് എൻ്റെ പൊന്നമ്മച്ചി ഞാൻ സൺഫ്ലവർ ഓയിൽ ഒരു അര ലിറ്ററിൻ്റെ സൺഫ്ലവർ ഓയിലാണ് വാങ്ങിച്ചത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഉള്ളി ഇട്ടപ്പോൾ ഇതിച്ചിരി തൂവിപ്പോയി, പോട്ടെ സാരമില്ല. പക്ഷേ എൻ്റെ ദൈവമേ സോപ്പിട്ട് കഴുകിയിട്ട് പോലും ഇളകുന്നില്ല എന്നൊരവസ്ഥയായിരുന്നു കേട്ടോ. എനിക്കറിയത്തില്ല ഇതൊക്കെ എന്തോ ഒരു കെമിക്കലാണോ എന്തോന്നോ എനിക്കറിയത്തില്ല. ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ സൺഫ്ലവർ ഓയിൽ വാങ്ങത്തില്ല. ഞാനതങ്ങനെ മനസ്സിൽ വിചാരിച്ചു. എന്ന് വെച്ചാൽ ആ ഒരു ഇപ്പോൾ ആ തൂവിയ സൈഡിൽ വീണത് പോലും ഒന്നും ഇളകി പോകുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അടിയിലൊന്ന് പറയണം കേട്ടോ. അമ്മാതിരി ഒരുമാതിരി ഇങ്ങനെ കൊഴുപ്പിരിക്കുന്ന പോലെ അങ്ങ് ഇരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വെള്ളം ബിരിയാണിക്ക് വേണ്ടി തിളപ്പിച്ച് അടുപ്പത്ത് വെച്ച് കേട്ടോ. അളവൊന്നും ഇല്ലായിരുന്നു, എൻ്റെ രൂപത്തിന് വേണ്ടി ഞാനങ്ങ് വെച്ചതാണ്. എന്നിട്ട് അതിലേക്ക് നമ്മുടെ വറുത്ത ഉള്ളിയും കുറച്ച് ഉള്ളി വറുത്ത എണ്ണയും പിന്നെ എന്താ ജീരകം എല്ലാവർക്കും അറിയാമല്ലോ ആ സംഭവങ്ങളെല്ലാം ഇട്ട് തിളപ്പിക്കാൻ വേണ്ടി വെച്ചു. എന്നിട്ട് അപ്പോൾ ഉള്ള പാത്രങ്ങൾ ഞാൻ അപ്പോൾ തന്നെ അങ്ങ് വൃത്തിയാകുക. കാരണം ഇല്ലെങ്കിൽ എനിക്ക് അവസാനം ഒരുപാട് പണിയാവും. അതുകൊണ്ട് ഞാനെല്ലാം അങ്ങ് നീറ്റാക്ക് ക്ലീനാക്കി വയ്ക്കും. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഗ്യാസ് തീർന്നായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഗ്യാസും തീർന്നു. അങ്ങനെ പിന്നെ ഞാൻ ഗ്യാസെല്ലാം എടുത്ത് പഴയ ഗ്യാസ് ഊറ്റി മാറ്റിയിട്ട് പുതിയ ഗ്യാസ് ഊറ്റിയൊക്കെ ഫിറ്റ് ചെയ്ത് ഉള്ളിലോട്ട് വെച്ചു. എന്നിട്ട് പിന്നെയും നമ്മുടെ കുക്കിംഗ് ആരംഭിച്ചു. ഈ ഇതിൻ്റെ ഇടയ്ക്ക് ഇരട്ടിപ്പണി എന്ന് പറയുന്ന പോലെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി അരച്ച് മിക്സി എടുത്തപ്പോണ്ടാ എൻ്റെ കൈ നിലത്ത് വീണ് അവിടെ ഫുള്ളായി. പിന്നെ അത് ഫുള്ള് ഞാൻ തുടച്ച് വൃത്തിയാക്കി. അങ്ങനെ സത്യം പറഞ്ഞാൽ ഇരട്ടിപ്പണികളായിരുന്നു. അപ്പോൾ ഞാൻ ഉള്ളി വറുത്ത എണ്ണ കളഞ്ഞില്ല കേട്ടോ, അത് തന്നെ അങ്ങ് ചിക്കൻ വറക്കാൻ എടുത്തു. അല്ലെങ്കിൽ ഇനിയിപ്പം അല്ല നമ്മളിവിടെ യൂസ് ചെയ്യുന്നില്ല, സൺഫ്ലവർ ഓയിൽ അങ്ങനെ യൂസ് ചെയ്യാറില്ല. എന്തായാലും ഇന്നത്തോടെ എനിക്ക് മതിയായി, അതുകൊണ്ട് ഞാൻ ഈ സൺഫ്ലവർ ഓയിൽ വാങ്ങത്തും ഇല്ലെന്ന് തീരുമാനിച്ചിരിക്കുക. എന്നിട്ട് ഞാൻ ഈ വലിയ ചട്ടി നമ്മുടെ ഇടയ്ക്കാട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നേ കേട്ടോ. നിങ്ങളെ ഞാൻ കാണിച്ചോ ഇല്ലയോ എന്ന് മറന്നുപോയി. ഞാൻ നോക്കി അമ്മയുടെ ഒരു നല്ല രണ്ട് വലിയ ചട്ടി അങ്ങനെ ഒരെണ്ണം ഞാൻ മുക്കി. അങ്ങനെ ഇതിൽ ഞാൻ ചിക്കൻ വയ്ക്കാമെന്ന് വിചാരിച്ച്, അപ്പോൾ ആ ഒരു കിലോയുടെ മറ്റേ ബിരിയാണിക്കട്ടിൻ്റെ ചിക്കനാണ് ഇപ്പം ഞാൻ വയ്ക്കാൻ പോകുന്നത്. അപ്പം ഞാൻ എണ്ണ ഒഴിച്ചു. എല്ലാവർക്കും ചിക്കൻ വയ്ക്കാൻ അറിയാമല്ലോ, പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ആ കുയിൽ എനിക്ക് വേണ്ടി അവിടെ നിന്ന് പോകുന്ന കേട്ടോ. ഞങ്ങൾ തമ്മിൽ ഇന്ന് മിക്കവാറും ഒരു പാട്ട് കച്ചേരി തന്നെ നടക്കാറുണ്ട്. ഞാൻ അങ്ങോട്ട് പോകും, അത് ഇങ്ങോട്ട് പോകും. സീച്ചേട്ടനില്ലാത്തപ്പോൾ കേട്ടോ, സീച്ചേട്ടൻ ഉണ്ടെങ്കിൽ എന്നെ വഴക്ക് പറയും കൊച്ചു പിള്ളേർ പക്വതയില്ലാത്തവിടം ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ്. പക്ഷേ സീച്ചേട്ടനില്ലെങ്കിൽ ഞങ്ങൾ കൂകി 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 അവസാനം കുയിൽ തോറ്റു പോകാറുണ്ട്. ചിലപ്പോൾ ഞാൻ തോറ്റു കൊടുക്കാറുണ്ട് മനഃപൂർവ്വം. അപ്പോഴത്തേനും നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്, അതിലോട്ട് ഞാൻ അരിയൊക്കെ ഇട്ട് കൊടുക്കും. എനിക്ക് ഇങ്ങനെ സത്യം പറഞ്ഞാൽ അരിയിടാൻ പേടിയാണ് കേട്ടോ. കാരണം കയ്യിലോട്ട് ചൂടുവെള്ളം തെറിച്ച് എപ്പോഴും എൻ്റെ കൈയൊക്കെ പൊള്ളും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ മാക്സിമം ചെയ്യാറില്ല, എന്നെക്കൊണ്ട് പറ്റുന്നത്രയും ഞാൻ ചെയ്യാറില്ല കേട്ടോ. അപ്പം അതിലേക്ക് എല്ലാം കൂടെ വാരി പൊത്തിയിട്ട് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ചു വയ്ക്കുക. അപ്പോൾ ഇനി നമ്മുടെ ടാസ്ക്, കാരണം ഇത് വെന്ത് പോകും. അപ്പോൾ ആദ്യം വേവാകുമ്പോൾ ഇത് എടുക്കണം, ഇല്ലെങ്കിൽ വെന്ത് കുഴഞ്ഞ് അവിയൽ പരുവാകും. അതുകൊണ്ട് ഞാനിതിനി നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അരി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കണം. അപ്പം ഞാൻ നമ്മുടെ ഉള്ളി ചെറുതായിട്ട് വരണ്ടിട്ടുണ്ട്, ഒരുപാടങ്ങ് വരണ്ട് ബ്രൗൺ കളർ ആവാനൊന്നും നോക്കി നിൽക്കണ്ട. മുളക് പൊടിയും മല്ലിപ്പൊടി ഇട്ടണം. എപ്പോഴും ആലോചിക്കണം, നമ്മൾ ചിക്കൻ്റെ അത് അരപ്പ് തേച്ച് വെച്ചിട്ടുണ്ട്, അപ്പോൾ അത് കണക്ക് കൂട്ടി വേണം. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് വരട്ടി എടുത്തിട്ട് ഇതിലേക്ക് ഞാൻ ചിക്കൻ ഇടും. ചിക്കൻ ഇട്ടിട്ട് ഇളക്കും. ഇളക്കിയിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് വേവിക്കും കേട്ടോ. അങ്ങനെയാണ് ചെയ്യുന്നത്. അടച്ച് വെച്ച് വേവിച്ച് പകുതി വേവാകുമ്പം നമ്മുടെ ആ ഉണക്കി നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ഉള്ളിയില്ലേ അതുകൂടെ കുറച്ചിട്ട് കൊടുക്കണം. അത്രയേ ഉള്ളൂ, അപ്പോഴത്തേന് നമ്മുടെ ചിക്കൻ കറി റെഡിയാവും.
അപ്പം നമ്മുടെ റൈസിൻ്റെ അരിയൊക്കെ തിളച്ചിട്ടുണ്ട് കേട്ടോ. വേവ് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ചൂടുവെള്ളം തിളപ്പിച്ച് ഞാൻ ഈ ചിക്കൻ കറിയിലേക്ക് ഒഴിച്ച്, അപ്പോൾ ഇനി ഇതിൻ്റെ അകത്തിരുന്നത് വെന്ത് റെഡിയായിട്ട് വരട്ടെ. നമ്മുടെ അരി തിളയ്ക്കുന്നുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വെന്ത് പോകാതിരിക്കാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ ഓർമ്മപ്പെടുത്തുന്നതാണ്. അപ്പോഴത്തേന് പാതി വേവായപ്പോഴത്തേന് ഞാനെല്ലാം അരിച്ച് രണ്ടിതുപോലത്തെ എന്താ പറയുക പാത്രത്തിലേക്ക് മാറ്റി കേട്ടോ, പാത്രത്തിലേക്ക് ആക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ വയ്ക്കുമ്പോഴും ശ്രദ്ധിക്കണം, കാരണം ഇങ്ങനെ ആവിയിലിരുന്ന് കുറച്ച് വേവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ശ്രദ്ധിച്ച് വേറെ പ്ലേറ്റിലോട്ടും ഒക്കെ ആക്കി കൊടുത്ത് കേട്ടോ. അപ്പോൾ പുതിനേല ഇല്ലാഞ്ഞിട്ട് ഞാൻ ഓടി ഗീതചിസ്ത്ര വീട്ടിൽ പുതിനേല ഉണ്ട് കേട്ടോ, അവിടുന്ന് പോയി കുറച്ച് പുതിനേല വെച്ചിക്കൊണ്ട് വന്നു. എന്നിട്ട് നമ്മുടെ ചിക്കൻ ഒരുവിധം റെഡിയായി. അപ്പോഴത്തേന് ഞാൻ നമ്മുടെ വറുത്ത് വെച്ച ഉള്ളി എൻ്റെ മുകളിലിട്ടിട്ട് വെന്തെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോഴത്തേന് ബാക്കി നമ്മൾ ആവിയിലിരുന്ന് വെന്തോളും. നന്നായിട്ട് വെന്തു എങ്കിലും ഇനി എന്തെങ്കിലും വേവുണ്ടെങ്കിൽ അത് തത്തിപ്പൊത്തി വയ്ക്കുമ്പം വെന്തോളും. അപ്പം ഞാൻ അതിൻ്റെ മുകളിൽ പുതിനേല തൂകി കൊടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് തന്നെ റൈസൊക്കെ അങ്ങ് ഇട്ട് കേട്ടോ. അപ്പം ഞാൻ സാധാ അരിയും തിളപ്പിച്ച് വെച്ചായിരുന്നു കേട്ടോ. അതെടുത്ത് ഞാൻ ഇൻഡക്ഷൻ കുക്കറിലോട്ട് വെച്ച്, എന്നിട്ട് നമ്മുടെ ചിക്കൻ ഒരുവിധം റെഡിയായി. അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് ഞാൻ മല്ലിയില എന്ന് പോലും പുതിനയില വാരി വിതറി, എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് ചോറെല്ലാം കൂടെ അടുക്കി. അപ്പം അപ്പോൾ ഉള്ള പാത്രങ്ങളെല്ലാം ഞാൻ അപ്പം തന്നെ കഴുകി വെക്കും കേട്ടോ. ഗീതചേച്ചിയുടെ പാത്രം നമുക്ക് ഉപയോഗിക്കേണ്ടി വന്നില്ല. അപ്പം ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് പുതിനയില എല്ലാം തൂവിയിട്ട് അതിൻ്റെ മുകളിലോട്ട് റൈസ് ശരിക്കും പാലിൻ്റെ അകത്ത് മഞ്ഞപ്പൊടി കലക്കിയൊന്നും ഒഴിക്കാൻ നിന്നില്ല ഞാൻ. കുറച്ച് വെള്ളത്തിൻ്റെ അകത്ത് മഞ്ഞപ്പൊടി കലക്കി അങ്ങ് മുകളിൽ ഒഴിച്ചു. അത് കഴിഞ്ഞ് നെയ്യ് എടുത്ത് ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മുടെ എന്താ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയെല്ലാം ചൂടാക്കി മുന്തിരിങ്ങ ഇങ്ങനെ വീർത്ത് വരുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ പിന്നെ അതെല്ലാം കൂടെ ചൂടാക്കി ഞാൻ അതിൻ്റെ മുകളിലേക്ക് ശരിക്കും വാരി വിതറി ഇഷ്ടം പോലെ അങ്ങ് ഒഴിച്ചു കൊടുത്തു. രുചിക്ക് ഒരു കുറവും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് വിചാരിച്ച് മനസ്സിൽ പ്രാർത്ഥിച്ചു അതെല്ലാം അങ്ങ് വാരി വിതറി. എനിക്ക് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഇടുമ്പോൾ ഈ മുന്തിരിങ്ങ ഇങ്ങനെ വീർത്ത് വരുന്നതാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ. നല്ല ഉണ്ട ഇങ്ങനെ ബബിൾ പോലെ വീർത്ത് വരുന്നതാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അതെല്ലാം ഞാൻ കണ്ടോ, നല്ല രസമില്ല കാണാൻ, എനിക്കിത് കാണാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. എന്നിട്ട് നമ്മുടെ ബിരിയാണിയുടെ മുകളിലേക്ക് ഇതെല്ലാം തൂവിക്കൊടുത്തു. എന്നിട്ട് ഞാൻ ചെറുതീലൊരു അരമണിക്കൂർ ഒരു മണിക്കൂറോളം ഞാനത് ഒന്ന് ദമ്മ് കയറ്റി കേട്ടോ. അപ്പോൾ ടൈറ്റായിട്ട് അടച്ച് വെക്കേണ്ട പാത്രങ്ങളൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പാത്രമൊക്കെ വെച്ചാൽ ചെയ്ത് വെച്ചേ. അല്ലാതെ ഇച്ചിരി കറിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്, പക്ഷേ കറി നടന്നില്ല കേട്ടോ. അധികം വന്ന റൈസ് ഉണ്ടായതുകൊണ്ട് അതിട്ട് ഞാനങ്ങ് ഇളക്കി, കുക്കറിലിട്ടങ്ങ് ഇളക്കി, കാരണം കറിക്കായിട്ട് നടക്കത്തില്ല. പിന്നെ കുറച്ച് ചിക്കൻ ഞാനെടുത്ത് വറക്കാനെടുത്ത് വെച്ച് അങ്ങനെ ചിക്കൻ അപ്പൂന് ഇച്ചിരി ഫ്രൈ ചെയ്ത് കൊടുത്ത് അതിൻ്റെ ഉൾവശം അഗ്രേ അരപ്പൊന്നും പിടിക്കാത്ത സ്ഥലം ഉൾവശം ഇല്ലേ, സോഫ്റ്റായിട്ടിരിക്കുന്ന ആ ഭാഗം അപ്പു തിന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് ചിക്കൻ എടുത്ത് വറുത്തു. ഒന്നിനും ഒരു കുറവ് വരുത്തണ്ടെന്ന് വിചാരിച്ചു. എനിക്ക് ചിക്കൻ വറക്കുന്നതിൻ്റെ ഈ ഒരു സൗണ്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. അതുകൊണ്ട് ഞാൻ തന്നെ കണ്ട് ആസ്വദിക്കുകയാണിത്. അപ്പോൾ ചിക്കൻ ഫ്രൈ ഒക്കെ റെഡി ആയിട്ടുണ്ട്, ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചോറെല്ലാം അങ്ങ് തട്ടി കേട്ടോ, അധികം വന്ന ചോറെല്ലാം കൂടെ തട്ടി ഇളക്കി അങ്ങ് എടുത്ത്. അപ്പോൾ നമ്മുടെ ദമ്മിട്ട ബിരിയാണി നന്നായിട്ട് വന്നിട്ടുണ്ട്, നല്ല രീതിക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ഞാനതെല്ലാം കൂടെ കൂട്ടി കുഴച്ച് ഇളക്കി അങ്ങ് അടച്ച് വെക്കുക കേട്ടോ. ചൂട് മാറിയിട്ട് കഴിക്കുന്ന ഒന്നുകൂടെ ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, കാരണം അപ്പം നമുക്ക് ആ രുചി അറിഞ്ഞ് ഇങ്ങനെ കഴിക്കാൻ പറ്റും. ചെറിയൊരു ലൈറ്റ് ചൂടോടെ കഴിക്കുമ്പോൾ അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക്ക്. എനിക്ക് ഭയങ്കര എന്താ പറയുക സന്തോഷമായിട്ട് ഞാൻ ഇന്ന് ബിരിയാണിയൊക്കെ ഇത്രയും അധികം ഞാൻ ആദ്യമായിട്ടാണ് വെക്കുന്നത് കേട്ടോ. എനിക്ക് എല്ലാം എന്താ പറയുക പടച്ചവനെല്ലാം നല്ല രീതിക്ക് എന്തായാലും റെഡിയാക്കി തന്നു. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കും, ഹാപ്പി ആയിട്ടിരിക്കും. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക്ക്. അപ്പോൾ നാളെ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.